ചൂളയതിന്നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. എതിർപ്പുകളെ ഞാൻ നോക്കുന്നില്ല, നോക്കുന്നു എൻ യേശുവിനെ. മർക്കോസ് 5:25. 12 വർഷമായി രക്തസ്രവമുള്ളവളായി ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. സഹോദരങ്ങളെ, ആ സഹോദരി അവളുടെ വായ് കൊണ്ട് പറഞ്ഞതുപോലെ അവൾക്ക് സംഭവിച്ചു. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തിടത്ത് പ്രതീക്ഷിക്കാനും വിശ്വസിക്കാനും നമുക്ക് കഴിയുമ്പോൾ അത്ഭുതം സംഭവിക്കും. തീച്ചൂളയുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ മുഖം കാണാൻ നമുക്ക് കഴിയുമ്പോൾ വിടുതൽ സംഭവിക്കും. എതിർപ്പുകളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിൽ ആശ്രയിക്കുമ്പോൾ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ സംഭവിക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സൗഖ്യമാക്കുന്ന അവിടുത്തെ ശക്തിക്കായി സ്തോത്രം. രക്തസംബന്ധമായ രോഗങ്ങളുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശരീരത്തിലെ രക്തത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ അളവുകളും നോർമലായി തീരട്ടെ. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രക്തസംബന്ധിയായ എല്ലാ രോഗങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവേ, ഒരു അത്ഭുതം ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ ശരീരത്തിൽ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. അമേൻ, അമേൻ, അമേൻ.